ഹായ് ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മുടെ ഈ പ്ലാന്റ് കെയർ സെക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലാന്റ് കെയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോണ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ലാക്ക ഗില്ലസി എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ പോർട്ട്ലാക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ പത്ത് മണിച്ചെടിയുടെ ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. പക്ഷേ എന്നാലും നമ്മൾ പത്ത് മണിച്ചെടി വളർത്തുന്നത് അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതിലാണ് പത്ത് മണിച്ചെടി വളർത്തുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവറിനല്ല കൂടുതലും ഇഷ്ടക്കാരുള്ളത്. കൂടുതലും അതിൻ്റെ ആ ഒരു നിൽക്കുന്ന സ്ട്രക്ചറും ആ ഒരു സക്കുലൻ്റ് പോലത്തെ ഒരു ലുക്കുമാണ്. അപ്പോൾ ഇതൊരു സക്കുലൻ്റ് ടൈപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കെയറിങ്ങും അതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണ്, ഇപ്പോൾ സക്കുലൻ്റ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണെന്ന് നമുക്കറിയണം. പിന്നെ അതിൻ്റെ ഫെർട്ടിലൈസിങ് പിന്നെ പ്രൊപ്പഗേഷനും അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്ലാന്റ് പോർട്ട്ലാക്ക ഗില്ലസി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊരു പത്ത് മണിച്ചെടിയുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്നും ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സക്കുലൻ്റ് ആണോ എന്നൊരു ഡൗട്ട് വരാം. അപ്പോൾ ഇതൊരു സക്കുലൻ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടും കൂടെ കൂടിച്ചേരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലത്തെ പുതിയ പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ടായി വരും. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ അടർത്തി എടുക്കാം. അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്ലെറ്റ്സ് കളക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത പ്ലാന്റ്ലെറ്റ്സ് ഒക്കെ ഇവിടെ എല്ലാം റെഡിയാണ്. ഇനി ഇത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പോട്ടിമിക്സ് എന്താണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് പോട്ടിമിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പോട്ടിമിക്സ് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോയിലും കുറച്ച് കോക്കോപ്പീറ്റും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഉള്ള മിക്സാണ് ഞാനിവിടെ പോട്ടിമിക്സ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലും നമുക്ക് നല്ല പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുള്ളതായത് കാരണം നല്ല ലൂസാക്കി എടുക്കണം. അപ്പോൾ കൊക്കോപ്പീറ്റൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടുത്തെ സോയിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച പ്ലാന്റ്ലെറ്റ്സ് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മണ്ണിൽ തൊട്ട് വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഇതിൻ്റെ അടിയിലോട്ട് താഴ്ത്തി കുഴിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് നല്ലപോലെ തന്നെ വേരോടും. ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പോട്ടിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നിന്ന് നല്ലപോലെ തിക്കായിട്ട് വളർന്നോളും. നമ്മൾ ആദ്യം തന്നെ ഇതൊരു സക്കുലൻ്റ് ടൈപ്പ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് നമ്മൾ സക്കുലൻറ്റിനെ പോലെയല്ല ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം വരുന്നത്. നമ്മൾ വെള്ളം നനക്കാൻ നേരം ഒരു ദിവസം ഇടവിട്ടോ രണ്ട് ദിവസം ഇടവിട്ടോ എന്തായാലും ഇതിന് വെള്ളം നനച്ചിരിക്കണം. കാരണം ഇതൊരു പോട്ടിലാക്കാൻ്റെ ഫാമിലിയിലും കൂടെ വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ സക്കുലൻറ്റിന് നനക്കുമ്പോൾ അതിൻ്റെ ലീഫിലൊന്നും വീഴാണ്ട് നമ്മൾ ശ്രദ്ധിച്ചാണ് നനക്കാറ്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് നോക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ട്രേയിലും കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തൊരു പോർഷനാണ് ഈ കാണുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൺലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് നല്ലപോലെ തന്നെ സൺലൈറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ലീഫിലൊക്കെ ഉള്ള ഒരു റെഡിഷ് ഷെയ്ഡ് മാറിയിട്ട് ഫുള്ള് ഗ്രീൻ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ രണ്ട് ബ്ലാക്ക് പോട്ട് നോക്കിയാൽ കാണാം ഇതിൽ ഗ്രീൻ ഷെയ്ഡ് കൂടുതലാണ്. മാത്രമല്ല അതിൻ്റെ ആ സ്റ്റെമ്മൊക്കെ നല്ലപോലെ ലോങ് ആയിട്ട് വന്നിട്ടാണ് ലീഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സക്കുലൻറ്റിൻ്റെ ഒരു ഫീല് അതിൻ്റെ അകത്തുനിന്ന് നഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കൂടുതലും ഈ സക്കുലൻ്റ് ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊരു പത്ത് മണിച്ചെടിയാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്ത് മണിച്ചെടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂവ് എവിടെയാണെന്ന് നിങ്ങൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഫ്ലവറൊന്നും ഇല്ലാണ്ടാണ് ഇവിടെ ഈ ഒരു ചെടി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് മാസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നല്ല വെയിലുള്ള ടൈമിൽ നല്ലപോലെ എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമിലെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ പ്ലാന്റ് നല്ലപോലെ ഫ്ലവർ ചെയ്യാനും ഇതിൻ്റെ ആ ഒരു സക്കുലൻ്റ് ലുക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും നല്ലത് നല്ല വെയിലത്ത് വെക്കുന്നതാണ് ഈ പ്ലാന്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പോർട്ടിലാക്ക സക്കുലൻ്റ് വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത ആഴ്ച കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.